Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alameen. Wa sallallahu ala nabiyyina Muhammadin wa ala alihi wa sahbihi ajma'in amma ba'd. Snehadar niyaraya sahodarangale suhurtukale. Yemen karisheriyude uri video clip. Palarum samuhya madhyamangalilude onnu rendu divasangalayi prajaripichu kondirikkunnu. സലഫികളെ ഐഎസിനോട് ചേർത്ത് കെട്ടുന്നതിന് വേണ്ടി അദ്ദേഹം അതിൽ പറയുന്നത് മക്കയിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വീട് ആ വീട് തകർത്ത് കളഞ്ഞത് സലഫികളാണ് എന്നതാണ്. സലഫികൾ അതായത് വഹാബികൾ എന്ന് മറ്റുള്ളവർ വിളിക്കുന്ന കൂട്ടര് സൗദി അറേബ്യയിൽ തകർത്ത ഒരു സാധനം മുഹമ്മദ് നബി ജനിച്ചു വളർന്ന വീടാണ്. അപ്പം ആലോചിച്ചു, മുഹമ്മദ് നബി ജനിച്ചു വളർന്ന വീട് നിങ്ങൾ ഇനി എന്നാൽ മക്കയിൽ കാണാനില്ല. അവിടെ അവർ ഒരു മക്തബ അതായത് ഒരു ഗ്രന്ഥാലയം പണിതിരിക്കുകയാണ്. ആ തരത്തിൽ ഇവർക്ക് എന്തൊക്കെ തകർക്കണോ അത് മുഴുവൻ തകർക്കുക. ഇത് കാരശ്ശേരിയുടെ ഒരു പുതിയ ഗവേഷണമല്ല, മറിച്ച് സലഫികളുടെ വിരോധികളായ സൂഫികൾ അഥവാ കബറുപൂജകരായ ആളുകൾ അവർ നിരന്തരമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാലങ്ങളായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരാരോപണം. അത് അവരിൽ നിന്ന് കടമെടുക്കുകയാണ് എം എൻ കാരശ്ശേരി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആദ്യമേ സൂചിപ്പിക്കുകയാണ്. ഈ ആരോപണം ഉന്നയിക്കുന്ന എം എൻ കാരശ്ശേരിയോടും ആ ക്ലിപ്പ് പ്രചരിപ്പിക്കുന്ന മുരീദന്മാരോടും ആദ്യമേ സൂചിപ്പിക്കുവാനുള്ളത്, ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഈ നിലക്കുള്ള ഒരു ആരോപണം മീഡിയക്ക് മുമ്പിൽ നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ അതിൻ്റെ വസ്തുത പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടായിരിക്കണം നമ്മൾ പ്രചരിപ്പിക്കേണ്ടത്. അതല്ലാതെ എന്തെങ്കിലും വിവരമില്ലായ്മ നമ്മൾ വിളിച്ചു കൂവുക എന്നത് അത് പറയുന്ന വ്യക്തിക്കും അത് പ്രചരിപ്പിക്കുന്നവർക്കുമൊക്കെ അത് ഒരു മോശമാണ്, അതല്ലെങ്കിൽ അതൊരു ശരിയായ നിലപാടല്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഈ ക്ലിപ്പ് പ്രചരിപ്പിക്കുന്നവരോടും കാരശ്ശേരിയോടുമൊക്കെ വളരെ സ്നേഹത്തോടു കൂടെ ചോദിക്കട്ടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വളർന്ന വീടിന് അതല്ലെങ്കിൽ പ്രവാചകൻ ജനിച്ച വീടിന് ഇസ്ലാമിൽ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? അന്തിമ പ്രവാചകൻ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ, ഇതാ ഇത് ഞാൻ ജനിച്ച വീടാണ്, ഈ വീട് തകരാതെ തകർക്കാതെ അന്ത്യനാൾ വരെ ഇതിവിടെ സുരക്ഷിതമായി നിലനിൽക്കണം, സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് തൻ്റെ അനുചരന്മാരോട് അതല്ലെങ്കിൽ ലോകത്തോട് പറഞ്ഞത് ആർക്കെങ്കിലും പ്രവാചകൻ്റെ അധ്യാപനങ്ങളിൽ തെളിയിക്കാൻ സാധ്യമാണോ? ഈ കാരശ്ശേരിക്ക് തെളിയിക്കാൻ സാധ്യമാണോ? എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞ് സലഫികളുടെ ആദർശത്തെ സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കരുത്. പറയുന്ന കാര്യങ്ങൾ വസ്തുനിഷ്ഠമാകണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ജനിച്ച അവിടുന്ന് ജനിച്ച വീട് ജീവിതകാലത്ത് തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ട്. ചരിത്രം പഠിച്ചവർക്കറിയാം, അതിന് ചരിത്രം പഠിക്കണം എങ്കിലേ മനസ്സിലാകുകയുള്ളൂ. ജീവിതകാലത്ത് തന്നെ ഉപേക്ഷിക്കുകയും അത് പ്രവാചകനിൽ നിന്ന് പ്രവാചകൻ്റെ കുടുംബത്തിൽപ്പെട്ട പലരും അത് അനന്തരമെടുക്കുകയും ചെയ്തു. അബൂ താലിബിൽ നിന്ന് അഖീൽ അത് അനന്തരമെടുക്കുകയും അദ്ദേഹം പിന്നീടത് വിൽക്കുകയും പലരാലും അത് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ചരിത്രത്തിൽ നമുക്കത് കാണാൻ കഴിയും. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിടവാങ്ങൽ ഹജ്ജ്, ഹജ്ജത്തുൽ വദാ എന്ന് പറയും, ആ വിടവാങ്ങൽ ഹജ്ജിൽ മക്കയിൽ വന്ന അവസരത്തിൽ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. പ്രവാചക വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണ്? യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, അ തൻസിലു ഫീ ദാരിക ബിമക്ക, മക്കയിലുള്ള അങ്ങയുടെ വീട്ടിൽ അങ്ങ് പോകുന്നില്ലേ, അവിടെ ഇറങ്ങുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി കൊടുത്തത് ഫഹൽ തറക അഖീലു മിൻ റിബാഇൻ ഔ മൻസിലിൻ. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ് അഖീലൈന് അഖീൽ, അവിടെ എന്താണതിന് ഉപേക്ഷിച്ച് വെച്ചിട്ടുള്ളത്? ഒന്നുമില്ലല്ലോ. കണ്ടോ, അബൂ താലിബിൽ നിന്ന് അഖീൽ അത് അനന്തരമെടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഹിജറയ്ക്ക് ശേഷം മദീനയിലേക്കുള്ള പലായനത്തിന് ശേഷം പല പ്രാവശ്യം മക്കയിൽ വന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ. ഞാൻ ജനിച്ച വീടല്ലേ എന്ന് വിചാരിച്ച്
അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിക്കുകയോ പോകുകയോ ചെയ്തത് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണുക സാധ്യമല്ല. എന്നിട്ട് അങ്ങനെയുള്ള ഒരു സംഗതി അത് സൗദി ഭരണകൂടം തകർത്തുവെന്നും അവിടെ മക്തബയുണ്ടാക്കിയെന്നും ഒക്കെ പറഞ്ഞ് സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? പറയുന്ന കാര്യം വസ്തുനിഷ്ഠമാകേണ്ടതില്ലേ? അതിന് എന്തെങ്കിലും ഒരു അടിത്തറ വേണ്ടേ? അപ്പോൾ ചരിത്രപരമായി തന്നെ നമ്മൾ പരിശോധിച്ചാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആ വീടിനൊരു പ്രാധാന്യം കൽപ്പിച്ചിട്ടില്ല. ജീവിതകാലത്ത് തന്നെ ഉപേക്ഷിച്ചു. മക്കയിൽ വന്നപ്പോൾ അവിടെ പോകാൻ പോലും മനസ്സ് കാണിച്ചിട്ടില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നോക്കൂ, നിങ്ങൾ പരിശുദ്ധമായ കഅബാലയം, ആ കഅബാലയത്തിൻ്റെ പരിസരത്താണല്ലോ മഹാനായ ഇസ്മായിൽ അലൈഹി ഇസ്ലാം അവിടുത്തെ കുടുംബവുമായി ജീവിച്ചത്. ആ പ്രവാചകൻ്റെ വീട് കഅബയുടെ ചാരത്തായിരുന്നു. പക്ഷേ ആ വീട് ഇന്നവിടെയുണ്ടോ? ആരാണത് തകർത്തത്? സൗദി ഭരണകൂടമാണോ അത് തകർത്തത്? ഒരിക്കലുമല്ല. ആ വീട് അവിടെ നിലനിർത്താത്തതിൻ്റെ പേരിൽ ഖുറൈശികളെ വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല വിമർശിച്ചിട്ടുണ്ടോ? ഒരിക്കലും നമുക്ക് ആ വിമർശനം കാണാൻ കഴിയില്ല. അപ്പം അങ്ങനെ ഒരു വീട്, ഒരു പ്രവാചകൻ ജനിച്ചു വളർന്ന വീട്, അത് നിലനിർത്തണമെന്നും അത് ഇസ്ലാമിൻ്റെ ഒരു പൈതൃകമായി എന്നും നിലനിർത്തണം, അതിനൊരു പുണ്യമുണ്ട് എന്നും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ എവിടെയില്ല. അപ്പോൾ അത് ഇസ്ലാമിനെക്കുറിച്ച് കൃത്യമായ അറിവില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയുക മാത്രമാണത്. മാത്രമല്ല, പ്രവാചകൻ്റെ അനുചരന്മാരൊന്നും ഇതിന് യാതൊരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂല് ജനിച്ച വീടോ അതല്ലെങ്കിൽ അവിടുന്ന് ആ നിലക്കുള്ള സംഗതികൾക്കോ ഒരു പ്രാധാന്യവും സഹാബത്ത് കൊടുത്തിട്ടില്ല. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ജനിച്ച മക്കയിലെ ആ വീട് ഒരു സാധാരണ വീടായിട്ടേ സഹാബത്ത് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതല്ല, അതിന് വല്ല പ്രാധാന്യവും മഹത്വവും ഉണ്ടായിരുന്നെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ മാത്രമുള്ള ശക്തിയും സ്വാധീനവും പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കൈവന്നിട്ടുണ്ട്. പക്ഷേ അത് തിരിച്ചു പിടിക്കുകയോ അവിടെ ആ നിലക്കുള്ളൊരു പൈതൃകം നിലനിർത്തുകയോ സഹാബത്തങ്ങനെ കാണുകയോ ചെയ്തിട്ടില്ല. മറിച്ച് പ്രവാചകൻ്റെ സഹാബത്തിൻ്റെ ജീവിതം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ തെറ്റായ നിലക്ക് വിശ്വാസരംഗത്ത് വ്യതിചലനം വരാൻ സാധ്യതയുള്ള എല്ലാ ഈ നിലക്കുള്ള സംഗതികളെയും സഹാബത്ത് ഇല്ലായ്മ ചെയ്യാനാണ് അവരുടെ ജീവിതത്തിൽ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയുക. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്ത ഉടമ്പടി ചെയ്ത ഒരു വൃക്ഷമാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ്റെ അനുചരന്മാരിൽ പ്രസിദ്ധനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ആളുകളൊരു മരത്തിൻ്റെ താഴേക്ക് പോകാൻ തുടങ്ങി. എന്നിട്ട് അതിൻ്റെ താഴെ നമസ്കരിക്കുവാനും അതിൽ നിന്ന് പുണ്യം പ്രതീക്ഷിച്ച് ബറക്കത്തെടുക്കുവാനും ഒരുങ്ങിയപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ആ വൃക്ഷം മുറിച്ചു കളഞ്ഞു എന്നതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. ഈ കാരശ്ശേരി പറയുമോ ഉമർ തീവ്രവാദിയാണെന്ന്? മഹാനായ ഉമർ എന്ന സഹാബിയെ ISനോട് ചേർത്ത് കെട്ടുമോ നിങ്ങൾ? എന്താണ് ഈ പറയുന്നത്? എന്തെങ്കിലും പറയുന്നതിൽ ഒരു യാഥാർത്ഥ്യം വേണ്ടേ? ചരിത്രം നിങ്ങൾ പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യുക, എന്നിട്ടായിരിക്കണം ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടത്. നിങ്ങൾക്കറിയുമോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറയ്ക്ക് ശേഷം മദീനയിലേക്കുള്ള പലായനത്തിന് ശേഷം അവിടുന്ന് താമസിച്ചത് ഇന്ന് മദീനയിൽ കാണുന്ന പ്രസിദ്ധമായ പ്രവാചകൻ്റെ പള്ളിയുടെ ഓരങ്ങളിലായിരുന്നു. അതിൻ്റെ ചുറ്റും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൻ്റെ പത്നിമാരോടുകൂടെ താമസിച്ച 9 കൊച്ചു വീടുകൾ, അതിന് അൽ ഹുജറാത്ത് എന്നാണ് പറയുക. വിശുദ്ധ ഖുർആനിൽ ആ പേരിലുള്ള ഒരു അധ്യായം തന്നെ നമുക്ക് കാണാൻ കഴിയും. കൊച്ചു വീടുകൾ 9 കൊച്ചു ഹുജറകൾ ഉണ്ടായിരുന്നു. ചെറിയ റൂമുകൾ, ചെറിയ കൊച്ചു ടെൻറ്റുകൾ. ആ ടെൻറ്റുകൾ ഇന്നവിടെയുണ്ടോ? ഇന്നവിടെ കാണാൻ സാധ്യമാണോ? ആരാണത് പൊളിച്ചു കളഞ്ഞത്? സൗദി ഭരണകൂടമാണോ അത് പൊളിച്ചു കളഞ്ഞത്? ചരിത്രം പഠിക്കുക നിങ്ങൾ. പ്രവാചകൻ്റെ പള്ളി ആളുകൾ കൂടുന്നതിനനുസരിച്ച് വികസിപ്പിക്കേണ്ടതുണ്ട്. പ്രവാചക പള്ളിയുടെ വികസനാർത്ഥം ചരിത്രങ്ങളിലൂടെ കടന്നു വന്നാൽ മദീനയിലെ പള്ളി പല കാലഘട്ടങ്ങളിലും വികസിപ്പിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒക്കെ പള്ളിക്ക് വികസനം നടന്നിട്ടുണ്ട്. എന്നാൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക്ക് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ചരിത്രത്തിൽ വളരെ പ്രസിദ്ധനായ താബിഉകളിൽപ്പെട്ട, പ്രവാചകൻ്റെ സഹാബികൾക്ക് ശേഷമുള്ള താബിഉകളിൽപ്പെട്ട പ്രസിദ്ധനായ ആ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിൻ്റെ ഭരണകാലഘട്ടത്തിൽ ആ ഹുജറകൾ പൊളിച്ചുകൊണ്ട് പ്രവാചകൻ്റെ പത്നിമാരും പ്രവാചകനും താമസിച്ച വീടുകൾ പൊളിച്ച് മദീന പള്ളിയിലേക്ക് അതിനെ ചേർത്തത്. പറയുമോ ഈ കാരശ്ശേരിയും ഈ ക്ലിപ്പുകൾ പ്രചരിപ്പിക്കുന്ന ആളുകളുമൊക്കെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അദ്ദേഹം ഒരു തീവ്രവാദിയായിരുന്നു, ISലേക്ക് ചേർത്തി കെട്ടിപ്പറയുമോ? അപ്പം ഇതിനൊന്നും ഇസ്ലാമിൽ യാതൊരു പ്രത്യേകതയോ പവിത്രതയോ ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പവിത്രമായി കാണേണ്ട കാര്യങ്ങൾ എന്തെല്ലാം?
സംരക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, സംരക്ഷിക്കപ്പെടേണ്ട മതചിഹ്നങ്ങൾ എന്തെല്ലാം വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ച വീടോ അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഗതികളോ ഇല്ല. എന്നിട്ട് അതൊക്കെ തകർത്തു, ഇസ്ലാമിൻ്റെ പൈതൃകം തകർത്തു, ഇസ്ലാമിന് എന്തൊക്കെ വലിയ സംഗതികൾ സലഫികൾ അടിച്ച് തകർത്തു എന്ന നിലക്കാണ് ഇദ്ദേഹം സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രചാരണം നടത്തുന്നത്. സലഫികൾ തീവ്രവാദികളല്ല എന്ന് ഈ സമൂഹത്തിനറിയാം. അതാണ് എനിക്ക് കാരശ്ശേരി സാറിനോട് പറയാനുള്ളത്. മാതൃരാജ്യത്തോട് കൂറുള്ളവരാണവർ, മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തവരാണവർ. അല്ലേ, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ മുതൽ ഇ കെ മൗലവി വരെയുള്ള സലഫി പ്രസ്ഥാനത്തിൻ്റെ അമരക്കാർ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങളും അവരുടെ നിലപാടും എന്തായിരുന്നുവെന്ന് ചരിത്രം വളച്ചുകെട്ടില്ലാതെ പഠിച്ചാൽ കാരശ്ശേരി സാറിനറിയാം. അതുകൊണ്ട് പ്രചരിപ്പിക്കുന്ന മുരീദന്മാർ ശ്രദ്ധിക്കുക. അതേപോലെ കാരശ്ശേരിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരുടെ ആശയമാണോ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നത് അവരാണ് സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് വിട്ടുനിന്നത്. ചരിത്രം നിങ്ങൾ നിഷ്പക്ഷമായി പഠിക്കുക. അതുകൊണ്ട് സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കരുത്, തെറ്റിദ്ധാരണയുണ്ടാക്കരുത്. ഐ എസ് എന്ന തീവ്രവാദ സംഘടനയെ ലോകത്ത് ഒന്നാമതായി ആദ്യമായി മുസ്ലിമീങ്ങൾ അറഫയിൽ സമ്മേളിക്കുമ്പോൾ, മുസ്ലിമീങ്ങളുടെ ലോക സമ്മേളനത്തിൽ അറഫയിൽ ഖുത്ബയിൽ വെച്ച് ആദ്യമായി അതിനെതിരെ ശബ്ദിച്ചതും ഇസ്ലാമുമായി അതിന് ബന്ധമില്ലെന്ന് ഉറക്കെ പറഞ്ഞതും സൗദിയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്നു. അതുകൊണ്ട് ആ വിഷയം മുമ്പ് പരാമർശിച്ചതാണ്, അതിലേക്ക് കടന്നു പോകുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പ്രചരിപ്പിക്കുന്ന പ്രവാചകൻ്റെ വീടൊക്കെ തകർത്തു എന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളുടെ ഈ നിലക്കുള്ള സിമ്പതി പിടിച്ചു പറ്റാൻ മാത്രമുള്ള ഈ നിലക്കുള്ള പ്രയോഗങ്ങൾ യാതൊരു അർത്ഥവുമില്ല. മാത്രമല്ല ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാതെ, പ്രമാണങ്ങളെക്കുറിച്ച് വിലയിരുത്താതെ, ചരിത്രത്തെക്കുറിച്ച് കൃത്യമായ ബോധമില്ലാതെയുള്ള പ്രതികരണമാണ് ഇത് എന്നാണ് അതിനോട് വളരെ സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതിങ്ങനെ കേട്ടപ്പോൾ ഇത് കാരശ്ശേരിക്കുള്ള ഒരു മറുപടി ആയിട്ടല്ല, മറിച്ച് ഇത് കാലങ്ങളായി സൂഫികളും ഖബർ പൂജകരും മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിൽ ഒന്ന് അതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കണം എന്ന നിലക്കാണ് ഈ പ്രതികരണം അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാൻ എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.